Hello friends, ഇന്ന് ഞാൻ എൻ്റെ ഇത്രയുള്ള ഡയറീസ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ആക്ച്വലി ഇതെല്ലാം സ്ലാബിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് വൃത്തിയാക്കുന്ന സമയത്താണ് അതൊക്കെ കിട്ടിയത്. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് വായിച്ചു നോക്കാമെന്ന് വിചാരിച്ചാണ്. ഭയങ്കര കോമഡിയാണ്, അതുകൊണ്ട് നിങ്ങൾക്കുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത്രയേ ഉള്ളൂ കേട്ടോ. ആക്ച്വലി ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡയറി. ഇത് 2006 ഡയറിയാണ്. ഞാൻ ഡയറി എഴുതാൻ സ്റ്റാർട്ട് ചെയ്യണത് 2006. അപ്പോൾ ന്യൂ ഇയറിൻ്റെ സമയത്ത് നമുക്ക് ഡയറീസ് ഒരുപാട് കിട്ടുമല്ലോ. അപ്പോൾ അച്ഛൻ എനിക്കും എഴുത്തിക്കും നാരായണനും കൂടിയിട്ട് ഓരോ ഡയറീസ് വീതം തന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും ഡയറി കിട്ടി. അപ്പം ഇതിൽ എന്തെങ്കിലുമൊക്കെ എഴുതിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ തന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചു, ഇപ്പം ഡയറിയിൽ എന്താ എഴുതുക, പ്രത്യേകിച്ച് എഴുതാൻ നമുക്ക് കാരണങ്ങളൊന്നും ഇല്ല, എന്താ അപ്പം എഴുതാനുള്ളത്, കഥയോ കവിതയോ ഒന്നും എഴുതാനൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഞങ്ങൾ ഡയറി ഇങ്ങനെ പുത്തൻ പോലെ ഇങ്ങനെ സൂക്ഷിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, ഡയറി തന്നല്ലേ, എന്നാൽ പിന്നെ നിങ്ങൾ ഡയറി തന്നെ എഴുതിക്കോളൂ, എല്ലാ ദിവസവും വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഡയറി എഴുതാന്നുള്ളൊരു ശീലം വെച്ചാൽ മതി, എല്ലാ ദിവസവും ഡയറി എഴുതാം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം എന്താണ്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ഥിരം എഴുതുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നന്നാവും കേട്ടോ. അതേപോലെ രണ്ടാമത്തെ കാര്യം നമ്മുടെ ലാംഗ്വേജ് നന്നാവും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാനും പറ്റും. അപ്പോൾ ഞങ്ങളെന്നാ ഒരു പുതിയൊരു ഐഡിയ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഡയറി എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് പേജ് കണ്ടില്ലേ, ഒരു സരസ്വതി ദേവിയുടെ പടം ഉണ്ട്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടി ഒരു സരസ്വതി ദേവിയുടെ പടം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അയ്യപ്പൻ്റെ പടമുണ്ട്, കണ്ടില്ലേ, ഒരു അയ്യപ്പൻ്റെ പടമുണ്ട്. എല്ലാം എൻ്റെ ഡയറിയുടെ ഫസ്റ്റ് പേജിലും ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ പടം ഉണ്ടാവും. അതെനിക്ക് കമ്പൽസറി ആണ്. കൂടുതലും ശ്രീകൃഷ്ണനൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ വേറെ കിട്ടുന്ന ദൈവങ്ങളൊക്കെ ഞാൻ അതിൽ ഒട്ടിച്ച് വയ്ക്കാറുണ്ട്. പിന്നെ ഇതിൽ തുടക്കത്തിൽ ഡയറിയുടെ കുറേ ഇത് എവിടെ നിന്നാണോ കിട്ടിയ അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ആക്ച്വലി ഇതിൻ്റെ തുടക്കത്തിൽ ഞാനൊന്നും എഴുതിയിട്ടില്ല. തുടക്കത്തിലുള്ള ഭാഗത്തൊന്നും ഞങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് കണ്ടു, 2005 to 2006 ഞാൻ ഡയറി എഴുതാൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം അതിൽ 1 February 2006 ഞാൻ ഡയറി എഴുതുന്നത്. അത് ഭയങ്കര കോമഡി. അപ്പം ഞാനിത് വായിച്ചപ്പോഴേ ഞാൻ തന്നെ ഇരുന്ന് ചിരിക്കുക, എന്തൊക്കെയാണ് ഞാൻ എഴുതി പിടിപ്പിച്ചത്, കുഞ്ഞു കാര്യങ്ങൾക്കുള്ള സങ്കടങ്ങളും ഇതൊക്കെയാണ് ഞാനിതിൽ എഴുതി വെച്ചിരിക്കണത്. അങ്ങനത്തെ ലീ ഇങ്ങനത്തെ ലീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ട് അതിൽ 6 February കേട്ടോ. ഇന്ന് 5:30 എണീറ്റു. ഞാൻ വലിയ നല്ല പുള്ളിയായിരുന്നു, 5:30 എണീക്കുന്നുണ്ട്. പിന്നെ ഒരു പേടി സ്വപ്നം കണ്ടു. എന്താ സംഭവം എന്ന് വെച്ചാൽ രണ്ടാളുകൾ എന്നെ പിടിച്ചു കൊണ്ടുപോകുന്നതാണ് ഞാൻ കണ്ടത് കേട്ടോ. പിന്നെ പല്ല് തേച്ചു, പഠിച്ചു. ഇന്ന് അവധിയാണ്, അവധിയുടെ കാരണം അറിയില്ല. ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 2006 എന്ന് പറയുമ്പോൾ ഞാൻ 6ാം ക്ലാസ്സിലാണ് കേട്ടോ. പിന്നെ അച്ഛൻ 6:30 ജോലിക്ക് പോയി, അമ്മയ്ക്ക് നേരം വൈകി പോയാൽ മതി ഇന്ന്. പിന്നെ പാത്രം തേച്ചു, കണ്ടില്ലേ, ഞാൻ ഭയങ്കര വർക്കിംഗ് ഗേളാണ്. പാത്രം തേച്ച് വീണ്ടും പഠിച്ചു. പിന്നെ അമ്മ 9:30 പോയത്. ഉച്ചയ്ക്ക് അമ്മ വരുന്നത് വരെ പഠിച്ചു, കളിച്ചു, എന്തൊക്കെ ചെയ്തു അല്ലേ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞു ബാഗ് നേരെയാക്കാൻ കൊണ്ടുപോയി. 2 കള്ളി വിട്ടിട്ടുണ്ട്, ആ സ്കൂളിലേക്കുള്ള ബാഗിൻ്റെ 2 കള്ളി വിട്ടിട്ടുണ്ട്. അപ്പം അത് നേരെയാക്കാനായിട്ട് കൊണ്ടുപോയി. പിന്നീട് നാരായണനെ കൊണ്ടുവരാം. നാരായണൻ എന്ന് വെച്ചാൽ എൻ്റെ അനിയനാണ്, അവൻ സ്കൂളിലാണെന്ന് തോന്നുന്നു. ആ നാരായണനെ കൊണ്ടുവരാൻ പോയി. 7:30 ഇന്ന് ക്ലാസ് ഉണ്ട്. അപ്പം എനിക്ക് മാത്രമേ അവധിയുള്ളൂ. അപ്പം ഞാൻ 6ാം ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ 7:30 8ാം ക്ലാസ്സിൽ. അതാണ് 7:30 ക്ലാസ്സിലുള്ളത്, എനിക്ക് ക്ലാസ്സിലാത്ത എന്താണെന്ന് അറിയില്ല. 7:30 സ്കൂളിൽ നിന്ന് കിട്ടിയ മിഠായി കഴിച്ചു. ആ 7:30 സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു മിഠായി ഉണ്ട്. അത് 7:30 ഞങ്ങളിപ്പോൾ മിഠായികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് മിഠായി കിട്ടിയാലും ഇവിടെ കൊണ്ടുവരും എന്നിട്ട് ഞങ്ങൾ 5 ആൾക്കാരോട് ഷെയർ ചെയ്തിട്ടേ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ 7:30 സ്കൂളിൽ നിന്നൊരു മിഠായി കിട്ടി, അത് കൊണ്ടുവന്നു. അത് 7:30 സ്കൂളിൽ നിന്നൊരു സാധനം കിട്ടിയെന്ന് എഴുതുന്നത്, പിന്നെ സ്പെസിഫിക് ആയിട്ട് ഇതിൻ്റെ ഒരു മിഠായി എന്ന് കേട്ടോ. എന്നിട്ട് അത് പങ്കുവെച്ച് കഴിച്ചു. പിന്നെ അടിച്ചു വാരി തുടച്ചു, കുളിച്ചു, പിന്നെ വീണ്ടും പഠിച്ചു. പിന്നെ ഊണ് കഴിഞ്ഞ് ടി വി കണ്ട് പല്ല് തേച്ച് പത്രം വായിച്ച് ഉറങ്ങി. അപ്പോൾ ഒരു ദിവസത്തെ എൻ്റെ ഡയറിയാണ് കേട്ടോ അത്. ഈ ഡയറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് കോമഡി എന്താ വെച്ചാൽ, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണല്ലോ ഡയറി ചെയ്താൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2006 എൻ്റെ അനിയനും ഡയറി ചെയ്താൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിനപ്പോൾ 4ാം ക്ലാസ് അത്രയ്ക്കൊക്കെ ആയിട്ടുള്ളൂ, 4ാം ക്ലാസ് 3ാം ക്ലാസ് അത്രയ്ക്കേ ആയിട്ടുള്ളൂ. അത്യാവശ്യം മലയാളം പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. ഇവൻ്റെ ഡയറി വായിച്ച് ഭയങ്കര കോമഡിയാണ്. എന്തൊക്കെയാണോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്തത് ഇതെല്ലാം അതുപോലെ ഇരുന്നത്. അതായത് ഇപ്പം എണീറ്റു, പല്ല് തേച്ചു, പഠിച്ചു, പിന്നെ അതിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കില്ല, അപ്പോൾ ഭക്ഷണം കഴിച്ചു, കളിച്ചു, പഠിച്ചു, ഭക്ഷണം കഴിച്ചു, പഠിച്ചു, എന്താണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്ത് ആ ഓർഡറിലായിരിക്കും ഫുൾ അവൻ്റെ ഡയറി. ഇതിൽ നല്ല കൂടുതലൊന്നും എഴുതാനുണ്ടാവില്ല അതിന്. ഈ എന്തൊക്കെയാണ് രാവിലെ സ്കൂളിൽ പോയി വന്നു, കളിച്ചു, പഠിച്ചു, കളിച്ചു, പഠിച്ചു, ഇപ്പോൾ 2 പ്രാവശ്യം പഠിച്ചിട്ടുണ്ടോ, പിന്നെ കളിച്ചിട്ടുണ്ടോ, ഇതൊക്കെ കറക്റ്റ് ഓർഡറിലാണ് ഞാൻ എഴുതുന്നത്. പിന്നെയൊക്കെ കുറേ കഴിഞ്ഞപ്പോഴേക്കൊക്കെ വ്യത്യാസമായിട്ടോ. അപ്പോൾ ഇതിങ്ങനെ വായിച്ചപ്പോൾ ഇത് മാത്രമല്ല, ഇതിൽ നിറച്ച് കോമഡി ഉണ്ട്. ഓരോ ദിവസത്തെ എഴുതിയേക്കണത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ മനസ്സിലാവില്ല എന്തൊക്കെയാണോ ഞാൻ എഴുതിയേക്കുന്നത്. വായിച്ചൊക്കെ എടുക്കേണ്ടി വരും.
ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. പിന്നെ എന്താ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇതിൽ പകുതിയേ ഉള്ളൂ. ഇപ്പൊ ഒരു ദിവസത്തെ പകുതി ഒരു പേജിൽ പകുതി വരെ ഒരു ദിവസം എഴുതണ്ടു, ബാക്കി പകുതി അടുത്ത ദിവസമാണ് എഴുതേണ്ടത്. നാരായണനും മേഴ്തിക്കൊക്കെ കിട്ടിയ ഡയറി എന്ന് പറഞ്ഞാൽ ഫുൾ പേജ് ഉണ്ടായിരുന്നു. അപ്പൊ നിറച്ച് എഴുതണം എന്നൊക്കെ ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നു കേട്ടോ, പേജ് ഫുൾ എഴുതണം. എനിക്ക് ഭയങ്കര സുഖമായിരുന്നു, എനിക്കാകെ ഒരു ഒരു 10-15 വരി ഇതിലുള്ളൂ. പക്ഷെ അവർക്കൊക്കെ ഒരു 25-30 വരി ഉണ്ട്. ഇതിലൊക്കെ നിറക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ എഴുതാണ്ടാവണ്ടേ. നമ്മളിങ്ങനെ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് വലിയ എഴുതാൻ മാത്രമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഭയങ്കര കോമഡി ആയിരുന്നു ഡയറി എഴുതുന്ന സമയത്ത്. എൻ്റെ ആദ്യം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒരു 9:30 ആകുമ്പോൾ ഡയറി എഴുതാനിരിക്കും, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഡയറി എഴുതാനിരിക്കും. ഈ ഡയറി എഴുതാനിരിക്കുന്ന സമയത്ത് എൻ്റെ ഡയറി വേഗം എഴുതി കഴിയും, കാരണം എനിക്ക് കുറച്ചെല്ലാം എഴുതാനുള്ളൂ. എന്നിട്ട് ഞാൻ TV കാണാൻ പോകും, ഇവരൊക്കെ ഇരുന്ന് എഴുതണ കാണാം. അങ്ങനെ ഒരു കോമഡി. അപ്പൊ ഞാൻ പെട്ടെന്ന് എൻ്റെ ഡയറി കിട്ടിയപ്പോ ഒന്ന് നോക്കിയതാ. പിന്നെന്താണ് മണ്ണ് കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കി കളി. മണ്ണ് കൊണ്ട് സാധനമൊക്കെ ഉണ്ടാക്കി കളിച്ചു. എനിക്ക് തോന്നുന്നു മണ്ണുകൊണ്ട് വീടൊക്കെ ഉണ്ടാക്കി, മണലൊക്കെ വെച്ചിട്ട് വീട് ഉണ്ടാക്കുമല്ലോ, അതൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെന്താ എന്തോ ഒരു പരിഭവം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇന്ന് എഴുത്തിയുമായിട്ട് ഒരു മിണ്ടാട്ടവും വേണ്ടെന്ന് തീരുമാനിച്ചു. അതെന്താണ്, എഴുത്തിക്ക് എല്ലാ കാര്യത്തിനും ദേഷ്യമാണ്. എന്താ എന്തൊക്കെയോ കാരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ജനലിൽ ഞാനൊരു ഹെയർ ബാൻഡ് കൊണ്ടുവച്ചു, ഒപ്പം റബ്ബർ ബാൻഡും വെച്ചു. റബ്ബർ ബാൻഡ് എഴുത്തി എടുത്തു, എൻ്റേതാണെന്ന് അറിഞ്ഞില്ല. പിന്നെ എന്നോട് ചോദിച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുക, ദേഷ്യപ്പെടേ എന്ന് പറഞ്ഞപ്പോൾ വായി കൊണ്ടുവരുന്നു കാണിക്കുക. എന്തൊക്കെയൊന്നും മനസ്സിലായില്ല കേട്ടോ. എന്തോ എഴുത്തിയായിട്ട് അടി ഉണ്ടായി, എനിക്ക് എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തോ റബ്ബർ ബാൻഡും ഹെയർ ബാൻഡും കൂടി ഒരുമിച്ച് വെക്കി എന്തോ ഉണ്ടായതാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ വിസ്തരിച്ചിരുന്ന് വായിച്ചാലേ എന്തെങ്കിലും ഉണ്ട്. ഇന്ന് എൻ്റെ മനസ്സിന് സന്തോഷകരമായ ഒരു കാര്യമുണ്ടായി. എന്താണെന്നറിയോ, ബോൺവിറ്റ നമ്മൾ കഴിക്കുന്നില്ലേ, ബോൺവിറ്റയുടെ ഒപ്പം കിട്ടിയ എയ്റോപ്ലെയിൻ ചീത്തയായി. മുഴുവൻ ശരിയായില്ലെങ്കിലും കുറച്ചൊക്കെ ശരിയായി. അതിനിപ്പോൾ എന്തത്ര സന്തോഷം, എന്തോ മനസ്സിന് സന്തോഷമുള്ള ഭയങ്കര കാര്യമുണ്ടായിട്ടോ. ബോൺവിറ്റയുടെ ഒപ്പം ഒരു എയ്റോപ്ലെയിൻ കിട്ടിയിട്ടായിരുന്നു, അത് കേടായി എന്ന് തോന്നുന്നു, അത് ശരിയാക്കി. അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എന്തൊക്കെയാ വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ടൈം ടേബിൾ എഴുതുന്നത്, പിന്നെ ഡയറിയിൽ സ്ഥിരം എഴുതാം ടൈം ടേബിൾ ഉണ്ടാക്കി, ടൈം ടേബിൾ ഉണ്ടാക്കി എന്നും പറഞ്ഞിട്ട്. എക്സാമിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ പുതിയ ടൈം ടേബിൾ ഉണ്ടാക്കുമല്ലോ, ടൈം ടേബിൾ ഉണ്ടാക്കി എന്നും പറഞ്ഞിട്ട്. പിന്നെ ആറാട്ടുപുഴ പൂരത്തിന് പോയത് അതൊക്കെ എഴുതിയിട്ടുണ്ട്. പെരുവനം പൂരത്തിന് പോയി, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു, പാവ വാങ്ങിച്ചു, ഞങ്ങൾക്കൊക്കെ മാല വാങ്ങിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് എഴുതുന്നത്. അപ്പം ഞാനെന്ത് പറഞ്ഞ ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ഡയറിയിലൊക്കെ എഴുതുക അല്ലേ. ഇപ്പം ഇന്നിപ്പോൾ നമുക്കൊരു കാര്യം വലിയ സംഭവമായിട്ട് തോന്നും. ഇപ്പം ഞാനും എഴുതി തമ്മിലൊക്കെ ഫൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഞാനും നാടൊക്കെ തമ്മിൽ അടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് 2 ദിവസം കൊണ്ട് മാറും. പക്ഷെ ഇന്ന് സംഭവിക്കുന്ന നമ്മുടെ മനസ്സിൽ അതിങ്ങനെ ഭയങ്കരമായിട്ട് കിടക്കും. ഒന്നും അടി ഉണ്ടായി, അങ്ങനെ ചെയ്യരുതായിരുന്നു, ഇങ്ങനെ ചെയ്യരുതായിരുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് മൊത്തം ഡയറിയിൽ എഴുതി വെക്കും. പിന്നെ കുറേ കഴിഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ അയ്യേ ഇതിന്, ഞാനിപ്പോൾ തന്നെ പറഞ്ഞില്ലേ ഹെയർ ബാൻഡും റബ്ബർ ബാൻഡിൻ്റെ ഒക്കെ കേസിൽ അടി ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ഇതിൽ മൊത്തം എന്താ എൻ്റെ ഈ ഡയറിയിൽ മൊത്തം കൂടുതലും ഉണ്ടാവുക ഞാനും എഴുത്തിയായിട്ട് ഉണ്ടാക്കിയ അടികളായിരിക്കും, അല്ലെങ്കിൽ ഞാനും നാരായണനായിട്ട് ഉണ്ടാക്കിയ അടികളായിരിക്കും. അല്ലാതെ എൻ്റെ മാത്രം എന്നല്ല, ഇവരെല്ലാവരും കൂടിയിട്ടുള്ള എൻ്റെ കുറേ ദേഷ്യങ്ങളും സങ്കടങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ടോ 2 ദിവസം. അപ്പം നമ്മളെന്താ വെച്ചാൽ അപ് ടു ഡേറ്റ് ആയിട്ട് എഴുതിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ തോന്നാം അതൊക്കെ എന്ത് അത്ര ടെൻഷൻ സങ്കടപ്പെടാനുള്ളതൊന്നും അല്ലല്ലോ എന്ന് തോന്നും. അന്ന് എഴുതി കഴിയുമ്പോഴാണ് നമ്മുടെ മനസ്സിലത്തെ വിഷമം മുഴുവൻ പോവുക. പിന്നെ കുറേ കഴിഞ്ഞ് വായിക്കുമ്പോൾ ചിരിച്ച് മരിക്കാനുള്ള അത്ര ഉണ്ടാവും. അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളാണ്. ഇതിൻ്റെ അവസാനം വരെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അവസാനം ലാസ്റ്റത്തെ പേജ് ഒന്ന് വായിച്ചു നോക്കേ. ലാസ്റ്റത്തെ പേജ് എന്താ വെച്ചാൽ ഇന്ന് ഡയറിയിൽ അവസാനത്തെ പേജാണ്. പുതിയ ഡയറിയിൽ നോട്ട്സ് എഴുതി. നോട്ട്സ് എഴുതി എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പുതിയ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയണത്. അമ്മന്ന് നേരത്തെ വന്നു, ഇന്ന് എഴുത്തിയുടെ ഒപ്പമാണ് ഞാൻ കിടന്നത്, നാരായണൻ ഒറ്റയ്ക്ക് കിടക്കാമെന്ന് പറഞ്ഞു. ചെറിയ കുട്ടിയാണല്ലോ, പക്ഷെ അവൻ അപ്പോഴേ തന്നെ ഒറ്റയ്ക്കൊക്കെ കിടക്കാമെന്ന് പറഞ്ഞു. പിന്നെ പേനയിൽ പുതിയ ട്യൂബ് ഇട്ടു, എഴുതിയേക്കട കാര്യങ്ങളാണ്. പിന്നെ കമ്പ്യൂട്ടർ കളിച്ചു, റോഡ് റാഷ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഗെയിമാണ്, അത് കളിച്ചു. പിന്നെ വല്യമ്മയുടെ ഞങ്ങൾ പാല് വാങ്ങാൻ പോണ സ്ഥലത്ത് വല്യമ്മ പോയപ്പോൾ ആദ്യം വല്യമ്മ ഉണ്ടായിരുന്നില്ല, പിന്നെ വീണ്ടും പാല് വാങ്ങാൻ പോയി, അപ്പോഴാണ് വല്യമ്മ കണ്ടത്. പിന്നെ എന്തൊക്കെയോ പണ്ടോറ ബോക്സ് അങ്ങനെ പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ട്, അതൊക്കെ കളിച്ചു. മണിച്ചിത്ര താഴ് കണ്ടു. സൺഡേ ആണ് കേട്ടോ അവസാനത്തെ ദിവസം. അപ്പോൾ ശനിയാഴ്ചയുള്ള ഞായറാഴ്ചയ്ക്ക് കുറച്ചേ ഉള്ളൂ, അതായത് ഒരു പേജിൽ തന്നെ പകുതി ഒരു ദിവസം, ബാക്കി പകുതി വേറെ ദിവസം. ശനി ഞായറും കൂടിയിട്ടൊക്കെ കുറച്ചേ ഉള്ളൂ. ഞായറാഴ്ച ഇന്ന് 2006 അവസാന ദിവസം.
മിന്നും താരം കണ്ടു. അന്നത്തെ ടി വിയിലെ ഒരു പരിപാടിയാണല്ലോ മിന്നും താരം കണ്ടു. കൊട്ടേഷൻ ഫിലിം കണ്ടു, അങ്ങനെ ഫിലിം ഉണ്ടോ. കമ്പ്യൂട്ടർ വെച്ചു കളിച്ചു എന്നാണ് എൻ്റെ ഉദ്ദേശിച്ചത്. എഴുത്തിയുടെ വലിയ പേഴ്സ് തന്നു, എഴുത്തിക്ക് അതൊരു വലിയ പേഴ്സിൻ്റെ തോന്നു, അത് എനിക്ക് തന്നു. ഇന്നലെ ഉറക്കത്തിൽ എഴുന്നേറ്റ് അച്ഛൻ്റെ ഇന്നലെ ഉറക്കത്തിൽ എഴുന്നേറ്റ് അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ് ഞങ്ങൾ എല്ലാവരും കിടന്നത്. ഡയറിക്ക് പുതുവത്സര ആശംസകൾ, ഏത് ഈ ഡയറിക്ക് ഞാൻ നേർന്നേക്കാണ് പുതുവത്സര ആശംസകൾ കേട്ടോ. ഇങ്ങനെ ഓരോരോ കോമഡികളാണിത്, ഓരോരോ ചെറിയ ചിലപ്പോൾ പിക്ചറൊക്കെ വരച്ചേക്കും, കണ്ടില്ലേ എന്തോ ഗോതമ്പിൻ്റെ ഒരു പിക്ചറൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, എന്തൊക്കെയൊക്കെയോ പിക്ചറൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, കണ്ണും മൂക്കും വായൊക്കെ വരച്ച് വെച്ചിട്ട് ചിരിക്കണ മുഖമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് അപ്പോൾ ഡയറിയിൽ. അപ്പോൾ ഇത് എന്നാൽ മാക്സിമം ഞാൻ ഡയറി ഈ അടുത്ത കാലത്തൊക്കെ കുറച്ച് ഡയറി എഴുത്ത് സ്ലോ ആയി, കാരണം ഒരുപാട് തിരക്കുകളൊക്കെ ആയപ്പോൾ എല്ലാ ദിവസവും ഡയറി എഴുതാനൊന്നും പറ്റാതെ. പക്ഷേ ഇതിപ്പോൾ വായിച്ചപ്പോൾ ഞാൻ വിചാരിക്കുക എന്തൊക്കെ കോമഡികളാണ് അല്ലേ, നമ്മളിപ്പം സീരിയസ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭാവിയിലേക്ക് വളരെ സീരിയസ്നെസ് ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ മാക്സിമം ഞാൻ എന്തായാലും അടുത്ത വർഷം കമ്പൽസറി ആയിട്ട് ഡയറി എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നല്ല രസമല്ലേ കോമഡിയല്ലേ ഇതൊക്കെ വായിക്കാനായിട്ട്. നമുക്ക് പിന്നെ വായിക്കാം ചിരിച്ച്. അപ്പോൾ ഞാനത് ചേച്ചിയോട് പറഞ്ഞ ചേച്ചിക്കും ഭയങ്കര ചിരിയായി. അപ്പോൾ ഇതാണ് എൻ്റെ ഡയറി കഥ. ഇനി ഉണ്ട് ഒരുപാട് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ. എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.